ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. സൗദി ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് പബ്ലിക് സെക്യൂരിറ്റി പൗരന്മാർക്കും പ്രവാസികൾക്കും ഹജ്ജിനോടനുബന്ധിച്ചുള്ള ജാഗ്രതാ നിർദ്ദേശം നൽകി. സോഷ്യൽ മീഡിയയിലെ വഞ്ചനാപരമായ പരസ്യങ്ങൾ അവഗണിക്കാൻ അധികൃതർ ഉപദേശിച്ചു. അജ്ഞാതരായ വ്യക്തികളും സ്ഥാപനങ്ങളും പ്രമോട്ട് ചെയ്യുന്ന ഇത്തരം വഞ്ചനാപരമായ പരസ്യങ്ങൾ ഹജ്ജുമായി ബന്ധപ്പെട്ട സേവനങ്ങൾ വ്യാജമായി വാഗ്ദാനം ചെയ്യുന്നു. ഇത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടാൽ കർശനമായ പിഴ ചുമത്തുമെന്നും ഡയറക്ടറേറ്റ് മുന്നറിയിപ്പ് നൽകി. ഔദ്യോഗിക ഹജ്ജ് ചട്ടങ്ങളും മാർഗനിർദ്ദേശങ്ങളും കർശനമായി പാലിക്കാൻ പൊതുസുരക്ഷ എല്ലാവരോടും അഭ്യർത്ഥിച്ചു. ഏതെങ്കിലും സംശയാസ്പദമായ പ്രവർത്തനങ്ങളോ ലംഘനങ്ങളോ കണ്ടാൽ മക്ക, റിയാദ്, കിഴക്കൻ മേഖല എന്നിവിടങ്ങളിലുള്ളവർ 911 എന്ന നമ്പറിലോ മറ്റ് പ്രദേശങ്ങളിലുള്ളവർ 999 എന്ന നമ്പറിലും അത് റിപ്പോർട്ട് ചെയ്യണമെന്നും അധികൃതർ അഭ്യർത്ഥിച്ചു. ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈത്തം ബിൻ താരിഖ് ഇന്ന് കുവൈറ്റ് സന്ദർശിക്കും. കുവൈറ്റ് അമീർ ഷെയ്ഖ് മിഷൽ അൽ അഹമ്മദ് അൽ ജാബിർ അസബാഹുമായി കൂടിക്കാഴ്ച നടത്തും. ഇരുരാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധങ്ങളും അവ മെച്ചപ്പെടുത്താനുള്ള മാർഗങ്ങളും ഇരുപക്ഷവും ചർച്ച ചെയ്യും. പ്രാദേശിക അന്തർദേശീയ വിഷയങ്ങളിൽ വീക്ഷണങ്ങളും കൈമാറും. മസ്കറ്റിൽ നിന്നും കണ്ണൂരിലേക്കും കൊച്ചിയിലേക്കും സർവീസ് നടത്തിയിരുന്ന ഗോഫസ്റ്റ് വിമാനം നിർത്തലാക്കിയിട്ട് ഒരു വർഷം പിന്നിട്ടു. എന്നാൽ വിമാനയാത്രയ്ക്ക് മുൻകൂട്ടി ടിക്കറ്റ് എടുത്ത 1000 പേർക്ക് ഇനിയും തുക തിരികെ ലഭിച്ചിട്ടില്ല. 2023 May 3 മുതലാണ് ഗോഫസ്റ്റ് സർവീസ് അവസാനിപ്പിച്ചത്. ഇത് മുൻകൂട്ടി അറിയിക്കാത്തതിനാൽ നിരവധി യാത്രക്കാർ തുടർ ദിവസങ്ങളിലേക്ക് ടിക്കറ്റ് എടുത്തിരുന്നു. ടിക്കറ്റ് തുക മടക്കി നൽകുമെന്ന് അധികൃതർ അറിയിച്ചിരുന്നു എങ്കിലും ഇതുവരെ ഭൂരിപക്ഷം പേർക്കും തുക ലഭിച്ചിട്ടില്ല. തുക മടക്കി കിട്ടാൻ ഓൺലൈൻ വഴിയും ഏജൻസികൾ വഴിയും യാത്രക്കാർ അപേക്ഷ നൽകിയിട്ടുണ്ട്. എന്നാൽ ഒരു മറുപടിയും ലഭ്യമല്ലെന്നാണ് യാത്രക്കാർ പറയുന്നത്. സ്കൂൾ അവധിക്കാലവും ആഘോഷ ദിനങ്ങളും കണക്കിലെടുത്ത് കുടുംബത്തോടെ നാട്ടിൽ പോകാൻ മുൻകൂട്ടി ടിക്കറ്റ് എടുത്തവർക്ക് വൻ തുകയാണ് നഷ്ടമായത്. സീസൺ തിരക്കും ചാർജ് വർധനയും കണക്കിലെടുത്ത് ഈ വിമാനത്തിൽ നിരവധി കുടുംബങ്ങൾ നാട്ടിലേക്ക് ടിക്കറ്റ് എടുത്തിരുന്നു. അപ്രതീക്ഷിതമായി വിമാന സർവീസ് നിർത്തിവച്ചതിനാൽ ഇവരെല്ലാം മറ്റു വിമാനങ്ങളിൽ കൂടുതൽ പണം നൽകിയാണ് നാട്ടിലെത്തിയത്. സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായതിനെ തുടർന്ന് ഗോഫസ്റ്റ് സർവീസുകൾ അവസാനിപ്പിക്കുകയായിരുന്നു. അതിനിടെ കഴിഞ്ഞ സെപ്റ്റംബറോടെ രാജ്യാന്തര സർവീസുകൾ പുനരാരംഭിക്കുമെന്ന് റിപ്പോർട്ട് ഉണ്ടായിരുന്നെങ്കിലും അതും നടന്നില്ല. സർവീസ് പുനരാരംഭിച്ചില്ലെങ്കിലും മുടക്കിയ പണം തിരികെ കിട്ടിയാൽ മതിയെന്നാണ് യാത്രക്കാരുടെ ഇപ്പോഴത്തെ ആവശ്യം. ചില ട്രാവൽ ഏജൻസികൾ തങ്ങളുടെ യാത്രക്കാർക്ക് സ്വന്തം കയ്യിൽ നിന്നും പണം തിരിച്ച് നൽകിയിരുന്നു. ഇങ്ങനെ ചെയ്ത ട്രാവൽ ഏജൻസികളും ഇപ്പോൾ വെട്ടിലായി. ടിക്കറ്റ് തുക ഗോഫസ്റ്റ് നൽകുമെന്ന വിശ്വാസത്തിലാണ് ട്രാവൽ ഏജൻസികൾ ഇങ്ങനെ ചെയ്തത്. റദ്ദാക്കിയ സർവീസിന്റെ ടിക്കറ്റ് തുക പോയിന്റ് ഓഫ് സെയിൽസ് വഴി തിരിച്ചു നൽകുമെന്നായിരുന്നു വിമാന കമ്പനി അധികൃതർ യാത്രക്കാർക്ക് നൽകിയ വിവരം. ബാങ്ക് ട്രാൻസ്ഫർ, UPI, ക്രെഡിറ്റ് കാർഡ് തുടങ്ങി ഏത് പോയിന്റിലൂടെയാണോ ടിക്കറ്റ് തുക ഗോഫസ്റ്റിന് നൽകിയത് അതേ സെയിൽസ് പോയിന്റിലേക്ക് തുക തിരിച്ചു നൽകുമെന്നായിരുന്നു വിശദീകരണം. എന്നാൽ ഇതുവരെയും തുക നിക്ഷേപിച്ചിട്ടില്ല. വിറ്റ ടിക്കറ്റിന്റെ തുക ട്രാവൽ ഏജൻസികൾക്ക് ഗോഫസ്റ്റ് അനുവദിച്ച പോർട്ടലിൽ തന്നെ തിരിച്ച് നിക്ഷേപിക്കുമെന്നാണ് പറഞ്ഞിരുന്നത്. US വെസ്റ്റ് ഇൻഡീസിലുമായി നടക്കുന്ന 2020 ലോകകപ്പിൽ പങ്കെടുക്കാനായി ഒമാൻ ടീം മസ്കറ്റിൽ നിന്നും കഴിഞ്ഞ ദിവസം യാത്ര തിരിച്ചു. 2020 ലോകകപ്പിലേക്ക് 3 പ്രാവശ്യമാണ് ഒമാൻ അംഗം കുറിക്കാനെത്തുന്നത്. ഇതിനു മുമ്പ് 2016 2021 ഒമാൻ ലോകകപ്പ് യോഗ്യത നേടിയിരുന്നു. യോഗ്യതാ റൗണ്ടിലുടനീളം ബാറ്റർമാരും ബോളർമാരും നടത്തിയ മികച്ച പ്രകടനമാണ് ഒമാൻ ലോകകപ്പ് യോഗ്യത നേടാൻ സഹായിച്ചത്. ലോകകപ്പിന് മുന്നോടിയായി കഴിഞ്ഞ മാസങ്ങളിൽ നടന്ന വിവിധ ടൂർണമെന്റുകളിലെ പ്രകടനം കോച്ച് ദുലീപ് മെൻഡസിനും കുട്ടികൾക്കും പ്രതീക്ഷയ്ക്ക് വക നൽകുന്ന ഘടകങ്ങളാണ്. തീർച്ചയായും ഈ ടീമിന്റെ പ്രകടനത്തിൽ വിശ്വാസമുണ്ടെന്നും മികച്ച കളി കാഴ്ചവെക്കാൻ ശ്രമിക്കുമെന്നും മസ്കറ്റിൽ നിന്നും യാത്ര തിരിക്കുന്നതിന് മുമ്പ് പ്രാദേശിക മാധ്യമങ്ങളോട് കോച്ച് അറിയിച്ചു. 4 ഗ്രൂപ്പുകളിലായി 20 ടീമുകളാണ് ഇത്തവണ 2020 ലോകകപ്പിൽ ഏറ്റുമുട്ടുന്നത്. ആകെ 55 മത്സരങ്ങൾ. 4 ഗ്രൂപ്പുകളിലെയും ആദ്യ 2 സ്ഥാനക്കാർ സൂപ്പർ 8 റൗണ്ടിൽ പ്രവേശിക്കും. ഇംഗ്ലണ്ട്, ഓസ്ട്രേലിയ, നെമീബിയ, സ്കോട്ട്ലാൻഡ് എന്നിവരോടൊപ്പം ഗ്രൂപ്പ് ബിയിലാണ് ഒമാൻ. ഇന്ത്യ, പാകിസ്ഥാൻ, US, കാനഡ, അയർലൻഡ് എന്നിവരാണ് ഗ്രൂപ്പ് എ ടീമുകൾ. ഗ്രൂപ്പ് സിയിൽ ന്യൂസിലാൻഡ്, വെസ്റ്റ് ഇൻഡീസ്, അഫ്ഗാനിസ്ഥാൻ, യുഗാണ്ട, പാപ്പന്യൂഗിനിയയും ഗ്രൂപ്പ് ഡിയിൽ ദക്ഷിണാഫ്രിക്ക, ശ്രീലങ്ക, ബംഗ്ലാദേശ്, നെതർലാൻഡ്സ്, നേപ്പാൾ എന്നിവരുമാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. June 1 ഉദ്ഘാടന മത്സരത്തിൽ ആതിഥേയരായ US കാനഡയും തമ്മിൽ ഏറ്റുമുട്ടും. June 29 കരീബിയൻ ദ്വീപായ ബർബഡോസിലാണ് ഫൈനൽ മത്സരം.
June 2 നമീബിയയ്ക്കെതിരെയാണ് ഒമാന്റെ ആദ്യ മത്സരം. 5 ഓസ്ട്രേലിയ, 9 സ്കോട്ട്ലാൻഡ്, 13 ഇംഗ്ലണ്ട് എന്നിവയാണ് ഗ്രൂപ്പ് ഘട്ടത്തിലുള്ള ഒമാന്റെ മറ്റ് മത്സരങ്ങൾ. പരിചയസമ്പന്നർക്ക് പ്രാധാന്യം നൽകി ലോകകപ്പിനുള്ള 15 ഒമാൻ ടീമിനെ May 1 അധികൃതർ പ്രഖ്യാപിച്ചിരുന്നു. ഗാസയിൽ ഇസ്രായേൽ വംശഹത്യ 35,000 ദിവസം പിന്നിട്ട സാഹചര്യത്തിൽ വിവിധ ഭാഗങ്ങളിൽ കനത്ത ആക്രമണവുമായി ഇസ്രായേൽ. റഫയ്ക്ക് പുറമെ ജബാലിയ അഭയാർത്ഥി ക്യാമ്പിലും ഇസ്രായേൽ ടാങ്കുകൾ കടന്നുകയറി. ക്യാമ്പിന്റെ കിഴക്ക് ഭാഗത്തെ കെട്ടിടങ്ങളിലേറെയും കനത്ത ബോംബിംഗിൽ തകർത്തതിനു പിറകെയാണ് ആഴ്ചകൾക്കിടെ രണ്ടാമതും ടാങ്കുകൾ എത്തിയത്. ഇവിടെ ഹമാസ് പോരാളികളും ഇസ്രായേൽ സേനയും തമ്മിൽ രൂക്ഷ പോരാട്ടം തുടരുകയാണ്. സിവിലിയന്മാർ താമസിക്കുന്ന കെട്ടിടങ്ങളും അഭയകേന്ദ്രങ്ങളും ഇസ്രായേൽ സൈന്യം വളഞ്ഞതായി റിപ്പോർട്ടുകൾ പറയുന്നു. രാത്രിയിലെ ബോംബിംഗിൽ നിരവധി പേരാണ് കൊല്ലപ്പെട്ടത്. രക്ഷാപ്രവർത്തകർക്ക് പ്രവേശനം സാധ്യമല്ലാത്തതിനാൽ കൊല്ലപ്പെട്ടവരെയും പരിക്കേറ്റവരെക്കുറിച്ചുമുള്ള വിവരങ്ങൾ പുറത്തെത്തിക്കാനായിട്ടില്ല. ക്യാമ്പിന്റെ മധ്യത്തിൽ യു എൻ അഭയാർത്ഥി ഏജൻസി ക്ലിനിക്കിന് സമീപം ആംബുലൻസുകൾക്ക് നേരെയും ആക്രമണമുണ്ടായി. കരയാക്രമണം ഉടനുണ്ടാകുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യമിൻ നെതന്യാഹു പ്രഖ്യാപിച്ച റഫയുടെ തെക്കൻ മേഖലകളിൽ കനത്ത ആക്രമണത്തിൽ നിരവധി കുരുന്നുകളടക്കം 27 പേരാണ് കൊല്ലപ്പെട്ടത്. ഇവിടെ കൂടുതൽ മേഖലകളിൽ നിന്നും ഒഴിഞ്ഞുപോകാൻ ഇസ്രായേൽ സൈന്യം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. 300,000 ഫലസ്തീനികൾ ഇതിനോടകം റഫയിൽ വീണ്ടും പലായനം ചെയ്തതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ദെയ്ൽ അൽബലയിൽ പ്രമുഖ ശിശുരോഗ വിദഗ്ധർ നിമർ ഖസ്മത്തും ഡോക്ടറായ മകൻ യൂസഫും കൊല്ലപ്പെട്ടു. 8 സ്ഥലത്ത് കുരുതി കണ്ട ദിവസത്തിൽ 24 മണിക്കൂറിനിടെ 63 മൃതദേഹങ്ങളാണ് ആശുപത്രികളിലെത്തിയത്. 114 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഇതോടെ കൊല്ലപ്പെട്ടവരുടെ ആകെ എണ്ണം 35,034. 78,755 പേർക്കാണ് പരിക്കേറ്റത്. 10,000-ലേറെ പേർ കെട്ടിടാവശിഷ്ടങ്ങൾ കടിയിലാണ്. റഫയിലെ 600,000 കുഞ്ഞുങ്ങൾക്ക് പോകാൻ ഇടമില്ലെന്ന് യുനിസെഫ് കുറ്റപ്പെടുത്തി. ഗസയുടെ അടിസ്ഥാന സൗകര്യങ്ങളുടെ 80% 7 മാസത്തിനിടെ ഇസ്രായേൽ തകർത്തു കളഞ്ഞതായി ഗാസ സിവിൽ ഡിഫൻസും അറിയിച്ചു. വടക്കൻ ഗസയിൽ ഒരു ആശുപത്രി പോലും പ്രവർത്തിക്കുന്നില്ലെന്നും അവർ കൂട്ടിച്ചേർത്തു. ഇതിനിടെ ഗസയിൽ നിന്നും ഇസ്രായേലിലെ അഷ്കലോൺ പട്ടണത്തിലേക്ക് നടന്ന റോക്കറ്റ് ആക്രമണത്തിൽ 3 പേർക്ക് നിസ്സാര പരിക്കേറ്റു. കേരളത്തിൽ വേനൽ മഴ ശക്തി പ്രാപിച്ചു. 5 ദിവസം കൂടി മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ അറിയിപ്പ്. തിങ്കളാഴ്ച ശക്തമായ മഴ പ്രതീക്ഷിക്കുന്നതിനാൽ പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. ഞായറാഴ്ച രാവിലെ വരെ ഏറ്റവും കൂടുതൽ മഴ പെയ്തത് കണ്ണൂരിലെ പന്നിയൂരിലാണ്, 9 സെന്റിമീറ്റർ. തിരുവല്ലയിൽ 7 സെന്റിമീറ്ററും പാലക്കാട്ടെ ചിറ്റൂരിലും ഒറ്റപ്പാലത്തും 5 സെന്റിമീറ്ററും മഴ പെയ്തു. തിരുവനന്തപുരത്ത് നഗരത്തിലും മലയോര മേഖലകളിലും കനത്ത മഴയാണ് ലഭിക്കുന്നത്. നെയ്യാറ്റിൻകര, കാരക്കോണം, വെള്ളറട ഭാഗങ്ങളിലാണ് ഏറ്റവുമധികം മഴ ലഭിച്ചത്. ഞായറാഴ്ച തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, എറണാകുളം, വയനാട്, കണ്ണൂർ ജില്ലകളിൽ മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചിരുന്നു. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ലെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു.